മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പറശ്ശിനിക്കടവ് സ്നേക് പാർക്കിൽ നീർക്കോലി കല്യാണിയുടെ മുട്ടകൾ വിരിഞ്ഞിറങ്ങിയത് 55 കുഞ്ഞുങ്ങൾ മുട്ടകൾ വിരിയാൻ 45 ദിവസമാണ് എടുത്തത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരാണ് പാമ്പുകൾ പൂർണ്ണമായും ഒരു ശുദ്ധജല ജീവിയാണ് നീർക്കോലി കുളങ്ങൾ തോടുകൾ വയലുകൾ തുടങ്ങിയവയിലും സമീപ പ്രദേശങ്ങളിലും പരക്കെ ഇവയെ കാണുന്നു ജലാശയങ്ങളുടെ സമീപത്തുള്ള പൊത്തുകളിലാണ് ഇവ മുട്ടയിടുക ഫൗളിയ പീറ്റർ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നീർക്കോലികൾ സാധാരണ മുട്ടയിടുന്നത് ജനുവരി മാസത്തിലാണ് ഞങ്ങളുടെ സ്നേക് പാർക്കിൽ ഈ പ്രൈസ്ത വനിതാ ദിനത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട് നമ്മുടെ ഇവിടുത്തെ നീർക്കോലി കല്യാണിയുടെ 10-55 കുട്ടികളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് കോളിബ്രിഡി ഫാമിലിയിൽപ്പെട്ട പാമ്പാണ് ചെക്കേർഡ് കിൽബാക്ക് അഥവാ നീർക്കോലി ഫൗളിയ പിസ്കേറ്റർ എന്നാണ് ശാസ്ത്രീയ നാമം സാധാരണയായി 1.2 മീറ്റർ 1.5 മീറ്ററോളം വളരുന്ന പാമ്പാണിവ ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കീൽസ് സ്കെയിൽസ് ആണ് കൂടുതലായി കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെക്ക് ടൈപ്പുള്ള സ്കെയിൽസ് ആണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവയെ ഇങ്ങനെ ഇങ്ങനത്തെ പേരിൽ അറിയപ്പെടുന്നത് സാധാരണയായി പ്രജനനം നടക്കുന്നത് ജനുവരി മാസം മുട്ടയിടുന്നത് ജനുവരി മാസങ്ങളിലാണ് മുട്ട വിരിയാൻ വേണ്ടി 45 ദിവസമോളം എടുക്കും നമ്മുടെ ഇവിടെ 45 ദിവസം കൊണ്ടാണ് ഈ മുട്ട വിരിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഉള്ള ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ തന്നെ വളരെ ആരോഗ്യത്തോടെയാണ് ഉള്ളത് മുട്ടകൾക്ക് 1.5 സെന്റിമീറ്റർ മുതൽ 4 സെന്റിമീറ്റർ വരെ വലുപ്പമുണ്ടാകാറുണ്ട് മുട്ടകൾ കൂടി ചേർന്ന് ഒരു ക്ലച്ചായി ഇടുന്നതിൽ 30 മുതൽ 70 വരെ മുട്ടകൾ ഉണ്ടാകാറുണ്ട് അപൂർവമായി മുട്ടകളുടെ എണ്ണം 100 വരെ എത്താറുമുണ്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 10 സെന്റിമീറ്ററോളം നീളമുണ്ടാകാറുണ്ട് സാധാരണയായി ജലാശയങ്ങൾക്ക് ചുറ്റും കാണപ്പെടാറുള്ള നീർക്കോലികൾ മീനുകൾ പലതരം തവളകൾ എന്നിവയെ ആഹാരമാക്കുന്നു ഇതിനു മുമ്പും നീർക്കോലി മുട്ടകൾ സ്നേക് പാർക്കിൽ വിരിഞ്ഞിരുന്നുവെങ്കിലും 55 ഓളം നീർക്കോലി കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വിരിഞ്ഞിറങ്ങുന്നത് ഇതാദ്യമായാണ് സീൽ ന്യൂസ് ധർമ്മശാല